വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹെയർ ഓയിലിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് ഹെയർ ഓയിലിങ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള മെത്തേഡ്, അതേപോലെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രവണതയാണ് എന്താണ് വെസ്റ്റേൺസ് ചെയ്യുന്നത്, അതായത് പുറത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് അതേപോലെ തന്നെ നമ്മളും ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമാണ് ഹെയർ ഓയിലിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പാർലറിൽ പോയിട്ട് മുടിയിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ പറയുന്ന ഫസ്റ്റ് തിങ് ഹെയർ ഓയിൽ ചെയ്യരുത് എന്നാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്ന കംപ്ലയിൻസ് പറയുന്നത് ഹെയർ ഫോള്, അതേപോലെ പെട്ടെന്ന് കൊച്ചിലേ തന്നെ ഒരു 20-25 ആകുമ്പോൾ തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുക, ഗ്രേയിങ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പഴയ തലമുറ നമ്മൾ എടുത്തു നോക്കുമ്പം നമുക്കതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അവരെല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും അവർ നന്നായിട്ട് ഹെയർ ഓയിലും ചെയ്യുന്നവരായിരുന്നു. അവർക്ക് പൊതുവെ കണ്ടുവരുന്നത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഹെയർ ഫോള്. അപ്പോൾ എന്തായാലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ലാക്ടേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതല്ലാതെ തന്നെ ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടാണ് മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങുന്നതും അതേപോലെ ഗ്രേയിങ് ഓഫ് ഹെയർസ് ഒക്കെ കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, നമ്മൾ മുടിയിൽ എണ്ണ തേക്കത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഈ മുടിയിൽ എണ്ണ തേക്കുന്നതിനെ പറ്റി കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതെന്തായാലും ദോഷമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ മുടിയിൽ മുടി വളരാൻ വേണ്ടി കുറച്ച് പേര് ഇപ്പം ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തിട്ടാണെങ്കിലും അവരെണ്ണ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി രാത്രി എണ്ണ തേച്ച് കിടന്നുറങ്ങാം. അതുണ്ടാക്കുന്നത് ദോഷമാണ്, ഗുണമല്ല. കാര്യം നമുക്ക് രാത്രി തേച്ച് കിടക്കുന്നത് കൂടുതലായിട്ടും ആയുർവേദ ഓയിൽസ് ആണെങ്കിൽ ഉള്ള പ്രശ്നം നല്ല തണുപ്പ് ഹെർബ്സിൽ നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം പനി പിടിക്കും. അത് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഡ്യൂറേഷനിൽ എണ്ണ അപ്ലൈ ചെയ്ത് കിടക്കുമ്പോൾ ആ സ്കാൽപ്പിന് ഡേർട്ട് അതേപോലെ ഗ്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെയറിൽ അഫക്റ്റ് ആവുകയും നമുക്ക് എന്താ ഇൻറ്റേണായിട്ട് കിട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇയർ ഇൻഫെക്ഷൻ വരാം, സൈനസൈറ്റിസ് വരാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സോ എപ്പോഴും രാത്രി എണ്ണ തേക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതേപോലെ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ ഒരു 20-30 മിനിറ്റ്സ് എണ്ണ വച്ചിരുന്നാൽ മതി, അത് കഴിഞ്ഞ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ എണ്ണ തേക്കുന്ന ഡ്യൂറേഷനെ പറ്റിയിട്ട്. എണ്ണ തേക്കുന്ന ഡ്യൂറേഷൻ എപ്പോഴും 20-30 മിനിറ്റ്സ് ആയിരിക്കണം, അതിൽ കൂടുതലാവാൻ പാടില്ല. ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. സോ ഫസ്റ്റ് തിങ് അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പൊതുവെ കണ്ടു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ എണ്ണ മാറ്റുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഹെയർ ഫോൾ. അതേപോലെ ചിലവർക്ക് എണ്ണ തേക്കുമ്പോഴാണ്, എനിക്ക് കൂടുതൽ മുടി ഒഴിയുന്ന എണ്ണ തേക്കുമ്പോഴാണെന്ന് പറയാം അല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ എണ്ണ തേക്കുമ്പം നമ്മൾ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്യുകയാണ് അല്ലേ. മസാജ് ചെയ്യുന്ന സമയത്ത് ഡെഡായിട്ടുള്ള ഏത് സെല്ലാണെങ്കിലും ഹെയർ സെല്ലാണെങ്കിലും അതൊന്ന് റിമൂവ് ആകും. സോ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ആ മുടി, മീൻസ് ഡെഡായിട്ടുള്ള മുടി, അതാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. സോ ഇറ്റ് വിൽ മേക്ക് എന്താ പുതിയൊരു ഹെയർ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ആ ഒരു മസാജിലൂടെ നടക്കുന്നതാണ്. അപ്പം നമ്മളതിൽ ഒത്തിരി വെറി ആവേണ്ട കാര്യമുള്ളൊരു 50-100 സ്ട്രാൻഡ്സ് എന്തായാലും ഹെയർ ഓയിലിങ് ചെയ്യുമ്പം സാധാരണ പൊഴിയാറുണ്ട്, അതിൽ വെറി ആവേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സിലോട്ട് പോവാം അല്ലേ. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുടി എന്ന് പറയുന്നത് സ്കാൽപ്പിലാണ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എന്താ പറയുക, ശിരസ്സിലാണ് അല്ലേ. ശിരസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റൽ പാർട്ടാണ്. അപ്പം നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ശിരോ അഭ്യംഗം. നമ്മുടെ വാദം കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഹെയർ ഫോൾ, സ്ട്രെസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ആയുർവേദത്തിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് രൂക്ഷത മാറ്റാൻ സ്നേഹനം ചെയ്യണം. വാദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ സ്നേഹനം എന്ന് പറയുന്നത്. ഈ സ്നേഹനം എന്ന വേർഡ് ലവ് എന്നല്ല അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓയിലേഷൻ, അതായത് ഓയിൽ തെറാപ്പി, നമ്മൾ എണ്ണ തേക്കുക, അതാണ് ഈ പറയുന്നത്. സോ ഈ സ്നേഹത്തിനകത്ത് വരുന്നതാണ് അഭ്യംഗം എന്ന് പറയുന്നത്. നമ്മളിപ്പം ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആദ്യം കിട്ടുന്ന ഒരു ഇമേജ് എന്താ, ഒരു പേഴ്സണെ കിടത്തിയിട്ട് എണ്ണ തേച്ച് ആ ഒരു ഇമേജാണല്ലോ. സോ അതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പോൾ ശിരോ അഭ്യംഗമാണ് ഹെയർ ഓയിലിങ് എന്ന് പറയുന്നത്. ഈ ശിരോ അഭ്യംഗം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തലയിലെ
ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ നമുക്ക് സ്ട്രെസ്, ആൻസൈറ്റി, അതേപോലെ ഉറക്കക്കുറവ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എണ്ണ തേക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. നമ്മൾ ശിരോ അഭ്യംഗം, അതേപോലെയാണ് ശിരോധാര എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്, ഇതിനകത്തൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഹെഡിലെ രൂക്ഷത മാറ്റുക, ഡ്രൈനെസ് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഇപ്പോൾ ആയുർവേദ ആസ്പെക്റ്റ് ഇതൊക്കെ പറയുമ്പം പലർക്കും ഇതിൻ്റെ മീനിങ്സ് മനസ്സിലാവത്തില്ല. നമ്മൾ കോമൺ ലാംഗ്വേജിൽ പറയുമ്പം നമ്മൾ ഹെയറിൽ മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് സ്ട്രെസ് റിലീവിങ്ങാണ്, അതേപോലെ ഹെയർ ഗ്രോത്തിന് ഇത് ഏറ്റവും നല്ലതാണ്, അതേപോലെ നമുക്ക് നാച്ചുറൽ കണ്ടീഷണറായിട്ട് ഹെയർ ഓയിലിങ് വർക്ക് ചെയ്യും. ഈ ഹെയർ ഓയിൽ ചെയ്യുമ്പം വലിച്ചു വാരി എണ്ണ തേക്കാതെ ഉച്ചയിലെ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക, ബാക്കിയുള്ള ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ട് മുടിയുടെ ആ ഒരു ഹെയർ സ്ട്രാൻഡ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, വാഷ് ചെയ്യുക. വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേക്കുമ്പോൾ എല്ലാ ദിവസവും ഷാമ്പു ചെയ്യണം? ഷാമ്പു ചെയ്യുന്ന കെമിക്കലല്ലേ, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഹെയർ വാഷ് ചെയ്താൽ മതി, മീൻസ് ഷാമ്പു ചെയ്താൽ മതി എണ്ണ തേച്ചിട്ട്. ഈ ഷാമ്പു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്കല്ലാതെ താളി ഉണ്ടാക്കാം, താളി ചെമ്പരത്തി താളിയാണെങ്കിലും പയർ പൊടിച്ച് അങ്ങനെ ഒരു താളിയൊക്കെ അങ്ങനെയൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ ഹെയറിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു കണ്ടീഷണർ ആയിട്ട് നമുക്ക് എണ്ണ യൂസ് ചെയ്യാം. സെറം യൂസ് ചെയ്യുന്നവരുമുണ്ട്. അതേപോലെ നമുക്ക് ഈ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിനിമം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ് ഈ ഹെയർ ഓയിലിങ് എന്ന് പറയുന്നത്. അത് ചെയ്യാതിരിക്കരുത് ലൈഫിൽ. നമ്മൾ ബ്രഷ് ചെയ്യുന്നതായാലും കുളിക്കുന്നതായാലും അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഹെയർ ഓയിലിങ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക്കലി പറയുമ്പം നമുക്ക് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്സ് നന്നായിട്ട് ഇഫക്റ്റീവ് ആക്കാനും അതേപോലെ മൈഗ്രെയിനും വിഷൻ ഇംപ്രൂവ് വിഷൻ ആൻഡ് ഓൾസോ റിലാക്സസ് മസിൽസ്. സോ നമുക്ക് ആ ഒരു ഫേഷ്യൽ മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്യാനും ഒക്കെ ഹെയർ ഓയിലിങ് ഏറ്റവും ബെനിഫിഷ്യലാണ്. ഇറ്റ് ഈസ് പ്രൂവൺ ഫാക്ട്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിളിനകത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അറിയാൻ പറ്റും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ ഇപ്പം എണ്ണ യൂസ് ചെയ്യുന്നതേ ഇല്ല, അത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ അറിയുക, എന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനമായിട്ടുള്ള വശങ്ങൾ. ദൂഷ്യവശങ്ങൾ എപ്പോഴും നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതും തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നതുമാണ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ ടുഡേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.